ചെറുപുഷ്പ മിഷൻ ലീഗ് കരുവിഞ്ചാൽ ശാഖയുടെ നേതൃത്വത്തിൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ ദിനത്തിൽ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. അസീസിയിലെ ഉംബ്രിയ എന്ന സ്ഥലത്ത് ബെർണാർഡ് ഡോൺ എന്ന ധനികനായ വസ്ത്ര വ്യാപാരിയുടെ മകനായിട്ട് 1181 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജനനം. ലൗകിക സുഖങ്ങളിൽ മുഴുകിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തൻ്റെ 20-ാമത്തെ വയസ്സിൽ അസീസിയൻസും ടെറൂജിയൻസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ടെറൂജിയൻസിനെതിരെ അദ്ദേഹം പോരാടുകയും പിന്നീട് തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു. തടവിൽ കഴിയുമ്പോൾ യേശുവിൻ്റെ ഒരു ദർശനം ഉണ്ടാവുകയും ഇത് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. തടവിൽ നിന്ന് മോചനം ലഭിച്ചതിന് ശേഷം ഫ്രാൻസിസ് തൻ്റെ ഇതുവരെയുള്ള ജീവിതശൈലി ഉപേക്ഷിക്കുവാനും യേശുവിൻ്റെ പാത പിന്തുടരുവാനുള്ള ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്തു. തൻ്റെ സമ്പാദ്യം ഉപേക്ഷിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിച്ച ഫ്രാൻസിസ് സുവിശേഷം തന്നെ ജീവിത നിയമമായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തോട് പിതാവിന് കഠിനമായ എതിർപ്പുണ്ടായത് മൂലം അദ്ദേഹത്തെ കൈയൊഴിയുകയും പിന്തുടച്ച അവകാശത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പഴകിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു ഭക്ഷണത്തിനായി തെരുവിൽ യാചിച്ചു. 1209 പാപ്പയുടെ അനുഗ്രഹത്തോടെ ഫ്രാൻസിസ്കൻ എന്ന സന്യാസ സഭ സ്ഥാപിച്ചു. പിന്നീട് 1212 അസീസിയിലെ വിശുദ്ധ ക്ലാരയുമായി ചേർന്ന് പുവർ ക്ലെയേഴ്സ് എന്നിന്നറിയപ്പെടുന്ന പാപ്പട മഹതികൾ എന്ന സന്യാസിന്റെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. കൂടാതെ അൽമായരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തിന്റെ 3-ാം സഭ എന്ന സഭയ്ക്ക് രൂപം നൽകി. ഇദ്ദേഹത്തിനാണ് ആദ്യമായി യേശുവിന്റെ പഞ്ചശതങ്ങൾ ലഭിച്ചത്. 1224 ഇത്. ഏറ്റവും എളിമയുള്ള ജീവിതം നയിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് വൈദിക പട്ടം പോലും സ്വീകരിക്കാതെ ഒരു ഡീക്കനായിട്ടാണ് ജീവിതം മുഴുവൻ കഴിഞ്ഞത്. കഠിനാധ്വാനവും തപസ്ചര്യകളും കൊണ്ട് ദുർബലമായിരുന്ന ഫ്രാൻസിസിന്റെ ശരീരത്തെ പഞ്ചശതങ്ങൾ പിന്നെയും തളർത്തി. 1226 ഒക്ടോബർ 4 ഇറ്റലിയിലെ പോർച്ചുഗോള എന്ന സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. 2 വർഷത്തിനകം ഗ്രിഗറി 9-ാമൻ മാപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കുഞ്ഞു മിഷണറിമാരായ നമുക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത മാതൃക പിന്തുടരാം.